ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അഭിലാസ് കിച്ചൺ നിങ്ങൾ ഇതുവരെയും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ വീഡിയോയുടെ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം അതിനോടടുത്തുള്ള ബെല്ലായിക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ തുടർന്നും ഞാനിടുന്ന വീഡിയോസിൻ്റെ ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഓൾറെഡി സബ്സ്ക്രൈബ് ചെയ്തവർ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുത്തതെന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യണേ ഇന്ന് നമ്മൾ ഹൈദരാബാദ് സ്റ്റൈലിലുള്ള ഹരിയാലി ചിക്കൻ ഫ്രൈ അല്ലെങ്കിൽ ഗ്രീൻ ചിക്കൻ ഫ്രൈ എന്ന പേരിൽ അറിയപ്പെടുന്ന ചിക്കൻ ഫ്രൈ ആണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വളരെ സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡാണ് എന്നാൽ വളരെ ടേസ്റ്റിയുമാണ് ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് അതുപോലെ തന്നെ ഒരു വ്യത്യസ്ത രുചിയുമാണ് അപ്പോൾ അത് എങ്ങനെ തയ്യാറാക്കുന്നു എന്ന് നമുക്ക് നോക്കാം ഞാനിവിടെ അരക്കിലോ ചിക്കന് വേണ്ടിയിട്ടുള്ള കൂട്ടാണ് പറയുന്നത് അതിനായിട്ടൊരു മിക്സിഡ് ജാറിലേക്ക് ഒരു പിടി മല്ലിയിലയും പുതിനിയിലയും എടുക്കുന്നു എന്നിട്ട് നമ്മളുടെ എരിവിനുസരിച്ചിട്ടൊരു നാലഞ്ച് പച്ചമുളക് എടുക്കുന്നു പിന്നീട് ഒരു ടീസ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതാണ് ഇതിലേക്ക് എടുക്കുന്നത് പിന്നീട് ഒരു ടീസ്പൂൺ ഗരം മസാല എടുക്കുന്നു പിന്നെ നമ്മളുടെ എരിവിനനുസരിച്ചിട്ട് നമ്മൾ ഒരു അര ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു ടീസ്പൂൺ കുരുമുളകും കൂടി ഇടുന്നു ആ പച്ചമുളകിൻ്റെ എരിവിനെ കണക്കാക്കി കുരുമുളക് ഇടുക പിന്നീടൊരു രണ്ട് ടീസ്പൂൺ തൈരും കൂടി ഇതിലേക്ക് ചേർക്കുകയാണ് നമ്മളിനി ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടതിന് ശേഷം ഇത് നല്ല രീതിയിൽ അരച്ചെടുക്കുക വേറെ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല നന്നായിട്ട് ഇത് അരച്ചതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന അര കിലോ ചിക്കനിലേക്ക് ഈ അരച്ച പേസ്റ്റ് ഒഴിക്കുക ഞാനിവിടെ ചിക്കൻ ലെഗ്സാണ് എടുത്തേക്കുന്നത് നിങ്ങൾക്ക് സാധാരണ കഷ്ണങ്ങളായാലും കുഴപ്പമില്ല അല്ലെങ്കിൽ മറ്റേ ബ്രസ്റ്റ് പീസായാലും കുഴപ്പമൊന്നുമില്ല പിന്നെ ലെഗ്സ് ആയത് കൊണ്ടിട്ടാണ് ഞാനൊന്ന് വരഞ്ഞേക്കുന്നത് ആ മസാലയൊക്കെ അതിന് ചിക്കനകത്തേക്ക് നല്ല രീതിയിൽ പിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഒന്ന് വരഞ്ഞു കൊടുത്തേക്കുന്നത് വലിയ ഒന്ന് വരഞ്ഞു കൊടുക്കുന്നത് നല്ലതാണ് അപ്പം നമ്മളുടെ ഈ ഒരു മസാല നല്ല രീതിയിൽ ചിക്കനകത്ത് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നമ്മൾ ആ മസാല അതിൽ പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു ഒരു മണിക്കൂർ നേരം ഇതൊന്ന് ഫ്രിഡ്ജിൽ മാറ്റി വയ്ക്കുക പുറത്താണെങ്കിൽ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ വെച്ചേക്കണം എത്രത്തോളം സമയം ഇരിക്കുന്നോ അത്രത്തോളം ആ മസാല അതിനകത്ത് പിടിക്കും ഇപ്പോൾ ഒരു രാത്രി മൊത്തവും മസാല പുരട്ടിയിട്ട് ഫ്രിഡ്ജ് വെച്ചാലും കുഴപ്പമൊന്നുമില്ല അത് നല്ല ടേസ്റ്റി ആയിരിക്കും ആ ഫ്രിഡ്ജിൽ നിന്ന് നമ്മൾ എടുത്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഒരു കാൽ കപ്പ് കോൺഫ്ലോർ അല്ലെങ്കിൽ മൈദ ചേർത്തിട്ട് അതൊന്നുകൂടൊന്ന് മിക്സ് ചെയ്യുക ആ മിക്സ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ നമ്മൾ മൈദ അല്ലെങ്കിൽ കോൺഫ്ലോർ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ആ ഒരു കോട്ടിംഗ് ഒന്ന് അതിൽ പിടിച്ച് നിൽക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആ ചിക്കനകത്തുനിന്നുള്ള വെള്ളമൊക്കെ ഇറങ്ങിയിട്ട് അത് ഭയങ്കര ലൂസായിട്ടുണ്ടാകും അപ്പോൾ അതൊന്നു ഇച്ചിരി ആ ഒരു കൺസിസ്റ്റൻസി ഒന്ന് തിക്കാവാൻ വേണ്ടിയിട്ടാണ് ഈ കോൺഫ്ലോർ അല്ലെങ്കിൽ മൈദ ചേർക്കുന്നത് അതെല്ലാം ഒന്ന് നന്നായി സെറ്റാവാൻ ഒരു പതിനഞ്ച് മിനിറ്റ് ഒന്ന് മാറ്റി വെച്ചേക്കുക അതിന് ശേഷം നമ്മൾക്ക് ഈ ചിക്കൻ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമുക്ക് ഗ്രില്ല് ചെയ്തെടുക്കാനാണ് താല്പര്യമെങ്കിൽ ഗ്രില്ല് ചെയ്യാം അല്ലാതെ ഓയിലിൽ ഫ്രൈ ചെയ്യാനാണ് താല്പര്യമെങ്കിൽ ഓയിലിൽ ഫ്രൈ ചെയ്യാം ഞാനിവിടെ ഓയിലിൽ ഫ്രൈ ചെയ്യുകയാണ് ഒരു പാനിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചതിന് ശേഷം ആ ചിക്കൻ അതിലേക്ക് ഓരോന്നായി ഇട്ട് കൊടുക്കുക ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ തീ മീഡിയം ഫ്ലെയിമിലായിരിക്കണം അതുപോലെ നമ്മളിവിടെ ചിക്കൻ ഓൾറെഡി വേവിച്ചിട്ടുള്ളതല്ല അപ്പം ചിക്കൻ നന്നായിട്ട് വേകാനുണ്ട് അതുകൊണ്ട് ഒരു മൂടി കൊണ്ട് അടച്ചു വെച്ചിട്ട് വേണം ഈ ചിക്കൻ ഫ്രൈ ആക്കാനായിട്ട് അപ്പോൾ ആ മൂടി കൊണ്ട് അടച്ചു വെച്ചിട്ട് നമ്മൾക്ക് ആ ചിക്കൻ്റെ ഒരു ഒരു സൈഡ് നമുക്ക് വേവിച്ചെടുക്കാം അപ്പം വേവിച്ചെടുക്കുമ്പോഴത്തേക്ക് കൂടെ കൂടെ ഇട്ട് ഇളക്കി കൊടുത്ത് ആ ഒരു കോട്ടിങ് ഇളക്കി കളയരുത് ഏകദേശം അഞ്ച് മിനിറ്റോളം നേരം അതൊന്ന് അടച്ചു വെച്ച് വേവിക്കുക അതിനുശേഷം അത് നമ്മൾക്ക് മൂടി തുറന്നതിന് ശേഷം നമ്മൾക്കത് ഓരോ ചിക്കൻ പീസായിട്ട് തിരിച്ചിട്ട് കൊടുത്ത് നമുക്ക് വീണ്ടും അടച്ചു വെച്ച് വേവിക്കാം അപ്പം ഈ ചിക്കൻ ഓരോന്നും മുക്കി പൊരിക്കണമെങ്കിൽ നമുക്ക് മുക്കി പൊരിക്കാവുന്നതാണ് ഒരുപാട് എണ്ണ ഒഴിച്ചതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ മുക്കി പൊരിക്കാം അപ്പോൾ ഈ തിരിച്ചിടുന്ന കാര്യം ഒഴിവാക്കാൻ പറ്റും അതുപോലെ തന്നെ ഇങ്ങനെ മസാല പൊരുട്ടിയിട്ട് നമ്മൾ ചിക്കൻ ഗ്രില്ല് ചെയ്യുകയാണെങ്കിലും അത് കുറച്ചുകൂടി ടേസ്റ്റിയും ഒരു വ്യത്യസ്തമായ ഫ്ലേവറും ആയിരിക്കും അപ്പം നിങ്ങൾക്ക് ആയിട്ടുള്ള ടൈം അനുസരിച്ചിട്ട് നിങ്ങളുടെ ഇഷ്ടാനുസരണം ഗ്രില്ല് ചെയ്യണമെങ്കിൽ ഗ്രില്ല് ചെയ്യാം അല്ലെങ്കിൽ ഓയില് ഫ്രൈ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം എന്തായാലും ഈ ഒരു മസാലയിൽ ചിക്കൻ ഫ്രൈ ചെയ്യുന്നതായാലും ഗ്രില്ല് ചെയ്യുന്നതായാലും അത് വലിയവർക്കും കുട്ടികൾക്കും എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റാണ് അപ്പം നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്നെ അറിയിക്കണം അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടമായാൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്യാൻ മറക്കല്ലേ താങ്ക്